ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലൂസ് ഹോം ഡയറി. അപ്പോൾ ഇന്നത്തെ ഞാൻ എൻ്റെ ഈ വ്ലോഗിൽ എങ്ങനെ നമുക്ക് നമ്മുടെ പോത്തോസ്, അതായത് മണി പ്ലാന്റ്സ് എങ്ങനെ നമുക്ക് ബുഷിയായിട്ട് വളർത്താം എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതെൻ്റെ ഒരു മണി പ്ലാന്റ് ആണ്, ഗ്രീൻ പോത്തോസ് ആണ്. ഇത് നന്നായിട്ട് ചട്ടി ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇതെൻ്റെ ഒരു നിയോൺ പോത്തോസ് ആണ്, അതും നന്നായിട്ട് ആ പോട്ട് നിറയെ ആയിട്ട് ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഉണ്ടാക്കി തന്നെ ഒരു പോട്ടിലേക്ക് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് നന്നായിട്ട് അത് വളർന്നിറങ്ങിയിട്ടുണ്ട്. ഇതും ഒരു നിയോൺ പോത്തോസ് ആണ്. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ, കുറച്ച് ലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അത് നന്നായിട്ട് ബുഷിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ യെല്ലോ ഡ്രൈ ലീവ്സ് ഒക്കെ എപ്പോഴും കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനത്തെ ലീവ്സ് ഒക്കെ റിമൂവ് ചെയ്യുക. അങ്ങനത്തെ ലീവ്സൊക്കെ റിമൂവ് ചെയ്യാം. പോത്തോസ് എല്ലാം തന്നെ വാട്ടർ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ആണ്. അപ്പം ഒരുപാട് അല്ലെങ്കിലും ആവശ്യത്തിന് നന്നായിട്ട് വെള്ളം കൊടുക്കുക പോത്തോസിന്. അതുപോലെ ഇത് എൻജോയ് പോത്തോസ് ആണ്. ഇത് ഞാൻ ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡ്രൈ ലീവ്സ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഞാനിവിടെ ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഇട്ടേക്കുന്ന നിയോൺ പോത്തോസ് ആണ്. ഒരു വെർട്ടിക്കൽ ഹാങ്ങിങ് പോട്ടാണ്. അത് നന്നായിട്ട് ആ പോട്ട് നിറഞ്ഞ് ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. പോത്തോസ് ആണ്. ജസ്റ്റ് ഞാനൊരു കോണില് ഇങ്ങനെ ഒരു ബോട്ടിലിൻ്റെ മണ്ടവശത്ത് ഇങ്ങനെ വെച്ചേക്കാണ്. അത് നിറയെ നല്ലപോലെ ലീവ്സൊക്കെ ആയിട്ട് നന്നായിട്ട് അതും ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. മെയിനായിട്ടും ലീവ്സിലെല്ലാം നന്നായിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മണിപ്ലാന്റിൻ്റെ ലീവ്സിനെല്ലാം നന്നായിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ലീവ്സിലെല്ലാം നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളം. ഇത് ഗ്രീൻ പോത്തോസ് ആണ്. അതിൻ്റെ ലീവ്സിലെല്ലാം നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഇൻഡോർ വെച്ചേക്കുന്ന മണി പ്ലാന്റ്സ് ആണ്. അതിലും എല്ലാം തന്നെ നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇൻഡോർ വെച്ചേക്കുന്ന പോത്തോസിലും ഇതുപോലെ പ്ലാന്റ്സിലെല്ലാം നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതും ഞാൻ അതുപോലെ തന്നെ ഇൻഡോർ വെച്ചിരിക്കുന്ന ഒരു നിയോൺ പോത്തോസ് ആണ്. അതിലും നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം.
ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു 10 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്ന പോലെ നന്നായിട്ട് ബുഷിയായിട്ട് നിങ്ങളുടെ മണി പ്ലാന്റ് വരാനായിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ യൂറിയ ഒരു 5-6 ബോൾസ് അല്ലെങ്കിൽ ഒരു വളരെ സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ ഒരു സ്പൂണിലെടുത്തിട്ട് അത് നന്നായിട്ട് കലക്കുക വെള്ളത്തിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളം നിങ്ങൾ നിങ്ങളുടെ പ്ലാന്റിന് ഒഴിക്കുക അതുപോലെ തന്നെ ഒരു 10 ബോൾസോളം യൂറിയ ഒരു വെരി സ്മോൾ പോർഷൻ ഒരു 1/4 teaspoonോളം ഒരു ഇതുപോലത്തെ ഒരു ടീസ്പൂണിൽ 1/4 teaspoon മതിയാവും 1/4 teaspoon തന്നെ ഒരു below 10 ബോൾസ് മതി അത് നിങ്ങൾ സ്പ്രെയറിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് മണി പ്ലാന്റിന് നല്ല ഒരു ബുഷിയായിട്ട് വളരാനുള്ള ഒരു സഹായിക്കുന്ന ഒരു കാര്യമാണത് പിന്നെ അതല്ല യൂറിയ നിങ്ങൾക്ക് കൊടുക്കാൻ ഒരു താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ 1 glass വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 tablespoon പാല് 1 or 2 യൂസ് ചെയ്യാം ഇപ്പം ഞാനിവിടെ 2 tablespoon പാലെടുക്കുന്നുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിൽ അതിനുശേഷം നിങ്ങളുടെ മണി പ്ലാന്റ്സിനെല്ലാം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാലിൻ്റെ മിക്സ്ചറും പാല് മിക്സ് ചെയ്തതും നിങ്ങൾക്ക് ഞാൻ സ്പ്രെയറിൽ യൂറിയ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് മണി പ്ലാന്റ്സിൻ്റെ പോട്ട്സിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഈ പാല് മിക്സ് ചെയ്ത മിക്സ്ചർ നിങ്ങൾ പാലിൻ്റെ പാലും വെള്ളവും മിക്സ് ചെയ്ത ഒരു ഇത് നിങ്ങൾ ലിക്വിഡ് ഫെർട്ടിലൈസർ പോലെ 1 a week എങ്കിലും നിങ്ങളുടെ മണി പ്ലാന്റ്സിന് പോത്തോസിൻ്റെ എല്ലാ വെറൈറ്റിക്കും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ 2 സാധനം നിങ്ങളുടെ പോത്തോസിന് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഗ്രീൻ പോത്തോസ് തന്നെ നല്ല കളർഫുള്ളായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് സൺലൈറ്റ് ഉള്ളിടത്ത് ഇടുകയാണെങ്കിൽ ഗ്രീൻ പോത്തോസിൽ ഇതുപോലെ നല്ല ഷെയ്ഡ്സ് മാർബിൾ ഷെയ്ഡ്സ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ ഞാനൊരു ട്രീയുടെ അടിയിൽ ഒരു ജസ്റ്റ് ഒരു PVC പൈപ്പിൽ വെച്ചേക്കുന്ന മണി പ്ലാന്റാണ് അത് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലായതുകൊണ്ട് തന്നെ നല്ല ഒരു ഗ്രീൻ കമ്പ് വെച്ചത് നന്നായിട്ട് മാർബിൾ ഷെയ്ഡ്സോട് കൂടി വന്നിട്ടുണ്ട് ഇതും അതുപോലെ ഒരു ഹാങ്ങിങ് ബാസ്കറ്റിൽ ഇട്ടേക്കുന്ന ഒരു പോത്തോസാണ് നന്നായിട്ടത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ 2 fertilizers ഈസി ഫെർട്ടിലൈസേഴ്സ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫെർട്ടിലൈസേഴ്സ് ഇത് എല്ലാ തരം പോത്തോസിനും മാർബിൾ പോത്തോസിനും എൻജോയ് പോത്തോസിനും ഗ്രീൻ പോത്തോസിനും ന്യൂൺ പോത്തോസിനും ഒക്കെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫെർട്ടിലൈസറാണ് ഇനിയിപ്പോൾ യൂറിയ പോലത്തെ സോൾട്സ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കാണ് ഞാൻ പാല് മിക്സ് ചെയ്തുള്ളത് കാണിച്ചു തന്നത് അതും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തു ട്രൈ ചെയ്യാവുന്നതാണ് ഞാനിത് 2 യൂസ് ചെയ്യാറുണ്ട് നല്ല റിസൾട്ടാണ് എനിക്ക് പോത്തോസിന് ഇതുവരെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് യൂറിയ പോലത്തെ സോൾട്സ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും യൂറിയയുടെ
എമൗണ്ട് ഒരു കാരണവശാലും കൂടിപ്പോവില്ല. അത് നിങ്ങളുടെ ചെടിയെ ചിലപ്പോൾ വേറെ തരത്തിലായിരിക്കും റിസൾട്ട് ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങളുടെ ചെടി പോകാൻ തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ യൂറിയ യൂസ് ചെയ്യുമ്പോൾ സ്മോൾ എമൗണ്ട്സ് ഓഫ് യൂറിയ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു ഫൈവ് സോൾസ് ബോൾസ് മാക്സിമം ഇട്ടിട്ട് നിങ്ങൾ സ്പ്രേ ബോട്ടിൽ സ്പ്രേ ചെയ്താലും മതി. അതുപോലെ വാട്ടറിൽ ഗ്ലാസ് ഓഫ് വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈസി ഫെർട്ടിലൈസർ ഫോർ പോത്തോസ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും, ബെൽ ഐക്കണിൽ ടാപ്പ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.